പ്രിയപ്പെട്ടവരെ, യു കെയിൽ വെയിൽസ് പട്ടണത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ദേവാലയം ആണ് ഇപ്പോൾ പുനർനിർമ്മിച്ച് പരിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ കൂതാശ ചെയ്യപ്പെടുവാൻ പോകുന്നുവെന്ന് അറിയുന്നതിൽ നാം ഏറെ സന്തോഷിക്കുന്നു. ഏതാനും ഭവനങ്ങൾ മാത്രമേ വെയിൽസിൽ ഉള്ളൂ എങ്കിൽ പോലും ഒരു ദേവാലയം പൂർണ്ണമായി സ്വന്തമാക്കി ഹോളി ഇന്നസെൻ്റ് ശിശു സഹോദരന്മാരുടെ നാമത്തിൽ അത് പുനർനവീകരിച്ച് അത് കൂതാശ ചെയ്യുന്നു. അതോടുകൂടി അത്രയും നമ്മുടെ കുടുംബങ്ങൾ സുരക്ഷിതരായി ആ വിദേശ രാജ്യത്ത് നിലനിൽക്കും, അതിനെക്കുറിച്ച് സംശയമില്ല. നിങ്ങളുടെ അടുത്ത തലമുറ ഇത് അവരും ഇത് സ്വയം സ്വാംശീകരിച്ച് അവരുടെ മക്കൾക്കും ഇതേ ആരാധനാഭാവത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാനിടയാകട്ടെ. എൻ്റെ സ്വന്ത നിലയിലും സഭയുടെ പ്രധാന അധ്യക്ഷൻ എന്നുള്ള നിലയിലുമുള്ള എല്ലാ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിലെ വെയിൽസ് ഹോളി ഇന്നസെൻറ്റ് ദേവാലയത്തിൻ്റെ കൂതാശ ഈ വരുന്ന മെയ് മാസം 31 ജൂൺ 1 തീയതികളിൽ നടത്തുവാൻ തക്കവണ്ണം അതിൻ്റെ ക്രമീകരണങ്ങൾ പുരോഗമിച്ചു വരുന്നു. മലങ്കര സഭയിലെ തന്നെ ദേവാലയമാണ് പരിശുദ്ധ ശിശു സഹദേവന്മാരുടെ നാമത്തിലുള്ള ഈ ദേവാലയം. നമ്മുടെ കർത്താവിന് വേണ്ടി നിഷ്കളങ്കരായ ശിശുക്കൾ ജീവൻ അർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് അവർ മധ്യസ്ഥരായി തീർന്നത് ആദിമസഭയുടെ ഒരു വലിയ മധ്യസ്ഥരായി അവരിന്ന് അറിയപ്പെടുന്നു. ബലഹീനനായ ഞാൻ മേൽപ്പെട്ട സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായി നടത്തിയ കാലുകഴുകൽ ശുശ്രൂഷ മെഴുവേലി ഹോളി ഇന്നസെൻ്റ് ദേവാലയത്തിലാണ്. അവിടുത്തെ എൻ്റെ താമസത്തിലാണ് ഈ ശിശു സഹോദരന്മാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും ഒക്കെ അവസരം ലഭിച്ചത്. അനേകം ആളുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നത് നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ആയതുകൊണ്ട് വെയിൽസിൽ ഒരു ദേവാലയം ആരംഭിക്കണം എന്ന് അതിൻ്റെ ചുമതലപ്പെട്ടവർ ആഗ്രഹിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ഈ നാമം ആ ദേവാലയത്തിന് നൽകുവാനായിട്ട് തീരുമാനിക്കുകയും അവർ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നടക്കുന്ന അനുഗ്രഹങ്ങൾ അനേകം കുഞ്ഞുങ്ങളുടെ മാമുദീസായും അതുപോലെ തന്നെ മറ്റ് പല ക്രമീകരണങ്ങളും ഒക്കെ അനുദിനം വളർന്നു വരുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി ഉയരുവാനുള്ള സാധ്യതയുള്ള ഒരു ദേവാലയമാണ്. ഇന്ത്യയിലെ മലയാളികൾ സ്വന്തമായി വാങ്ങിയിരിക്കുന്ന ആ ദേവാലയം അതിമനോഹരമായി കമനീയമായി ചിത്രപ്പണികളോടുകൂടി അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായി അതിൻ്റെ പരിപൂർത്തിയിലേക്ക് അടുത്തു വരികയാണ്. അതിനുവേണ്ടി അധ്വാനിച്ചിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവിന് വേണ്ടി നിഷ്കളങ്കതയോടെ ജീവൻ സമർപ്പിച്ച ശിശു സഹോദരന്മാരുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെയേറെ വ്യാകുലപ്പെടുകയും ഭാരപ്പെടുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകം സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ അനേകം ദമ്പതികൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെ ലഭിച്ചതായും അറിയുന്നത് വളരെ സന്തോഷം നൽകുന്നതാണ്. ഭാവിയിൽ ഈ രാജ്യത്ത്
ശിശുക്കൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി ഈ ഹോളി ഇന്നസെന്റ് ദേവാലയം ഉയരട്ടെ. അതിൻ്റെ കൂദാശയും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ദൈവാത്മാവ് പരിപൂർണമായി അധിവസിച്ച് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ കൂദാശയ്ക്ക് നിങ്ങളെല്ലാവരെയും കാണാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ മാത്യൂസ് മാർത്തി മത്യൂസ് മത്രാഫ്മിക്ക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.